നമുക്ക് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അന്നിഅമത്തുൽ കുബ്റാ അലൽ ആലം, ഈ ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ബിഅസ്സത്തു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ഹബീബായ തങ്ങളെ അംഗീകരിക്കണം. അതിനാണ് കലിമയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അംഗീകാരം ഷഹാദത്തിന്റെ ഭാഗമാക്കിയത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്നേഹിക്കണേ. ഹുബ്ബുൻ നബി വമദുഉ ഖൈറുൽ അമൽ فعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما മോനെ, ലോകം മുഴുവനും പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ ലോകത്തുള്ള ശരിയായ വിശ്വാസികളുടെ ആഗ്രഹം എന്താണ്? അൽ ഈമാനു യഖ്രിദു ഇലൽ മദീന കമാ തഖ്രിദുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. അതിനെ പല വ്യാഖ്യാനങ്ങളും അയിമത്ത് എഴുതിയിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനം എന്താണ്? എല്ലാ മുഅ്മിനും ഒരു മുസീബത്ത് വരുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് ഇലൽ മദീന മിനൽ മദീന നറൽ അമീന, നമുക്ക് മദീനയിലേക്ക് പോകാം. അത് ഈമാൻ കൊണ്ട് പോകണം, അത് കർമ്മം കൊണ്ട് മദീനയിലേക്ക് ചെല്ലണം, ഹബീബായ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തിച്ചേരണം. ഇത് മുഅ്മിനിന്റെ ലക്ഷണമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തുള്ള സ്ഥാനമാനങ്ങളെക്കാൾ സ്ഥാനപദവികളെക്കാൾ എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിലങ്ങ് ഇഷ്ടം വെച്ചാൽ ആ മുഹിബ്ബിന്റെ ആനന്ദത്തിലാണ്. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിലാണ് ജീവിതത്തിന്റെ അവസാന സന്ധിയോട് ചേരുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ സഅദ് എന്നവരെ, എന്താണ് പറയാനുള്ളത്? അവരുടെ കൽബിലപ്പോൾ വിസാലാണ്, ഹബീബായ തങ്ങളോടുള്ള പ്രണയമാണ്. ലോകത്തുള്ള എല്ലാ ആനന്ദങ്ങളെക്കാളും വലിയ ആനന്ദമാകുന്ന ഹബീബായ തങ്ങളോടുള്ള പ്രണയത്തിന്റെ സല്ലാപമാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ ഈ ലോകത്തുള്ള സ്വത്തുവകകൾ അലട്ടുന്നില്ല, ഭാര്യ സന്താനങ്ങൾ അലട്ടുന്നില്ല, കുടുംബചിന്തകൾ കടന്നു വരുന്നില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ളത്, അല്ലയോ കൂട്ടുകാരെ, എന്റെ ഒരു സലാം ഇലാ റസൂലില്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ ഒരു സലാം എത്തിക്കണേ. ലോകമാകമാനമുള്ള അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് വെച്ച് മറുഭാഗത്ത് ഹബീബായ തങ്ങളും നിന്നാൽ കനം തോന്നുന്ന മൂല്യത്തിന്റെ ഉടമയായ റസൂലുള്ളാഹി محمد رسول الله امام الحرمين محمد رسول الله امام القبلتين محمد رسول الله صلى الله عليه وسلم എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വിശപ്പിന്റെ കാഠിന്യത്തിൽ കിടക്കുന്ന നേരത്തെ സ്വഹാബത്തിന് വിശപ്പ് അടക്കാനുള്ള ഈമാൻ നൽകി
നൽകിയത് മഹബ്ബത്തിന്റെ നേതാവാരാ? മുഹമ്മദുർ റസൂലുള്ളാ. സലാത്തിന് യാതൊരു അഫീത്തുമില്ല. നമ്മുടെ എല്ലാവരുടെയും ഇരുലോക വിജയത്തിന്റെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഹന്ദഖിന്റെ കിടങ്ങ് കീറുന്ന നേരത്ത് പാറ വെച്ച പള്ളയിൽ കെട്ടിയപ്പോ വിശപ്പ് മാറ്റാനുള്ള ആത്മശമനത്തിന്റെ വിശ്വാസം നൽകിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ. താഴ്വരയിൽ വയറൊട്ടി കിടക്കുമ്പോഴും പറ്റൂല പറ്റൂല, ഞങ്ങൾക്ക് വേണ്ടത് ഈ വിശപ്പിന്റെ പ്രശ്നം ഞങ്ങളുടെ മുമ്പിലില്ല, ഞങ്ങളുടെ നേതാവിനോടുള്ള മഹബ്ബത്തെന്ന മതു നിറച്ചുകൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ചീറിപ്പാറുന്ന സൈന്യം ഇടിച്ചു കയറി വന്നപ്പോ ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് ആത്മസമാധാനത്തിന്റെ വിലയം കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ കൂട്ടുകാരെ, എന്റെ ഒരു സലാം ഹബീബായ മുത്തളി റസൂലുള്ളാ, എന്റെ ഒരു സലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിക്കണം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ളത് അതാണ്. കാരണം നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂലാ. ഇനി എന്താണ് സഅദേ നിങ്ങൾക്ക് പറയാനുള്ളത്? സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ ഇമ അനങ്ങുന്ന ജീവൻ ബാക്കിയുണ്ടെങ്കിലും അത്ര മാത്രമേ ജീവൻ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ എങ്കിലും നിങ്ങൾ ഹബീബായ മുത്തനബി തങ്ങളെ വിട്ടുകളയല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കണേ. ഈ ഒരു മഹബ്ബത്താണ് സ്വഹാബത്തിന് വിജയം നൽകിയത്. പ്രളയം വരുന്നുണ്ടോ? മദീനയിലേക്കൊന്ന് ആലോചിക്കാം. സ്വഹാബത്ത് വന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ഹബീബായ തങ്ങളെ അവിടുന്ന് മഴ വേണമെന്ന്? അതേ ഹബീബായ തങ്ങളോട് പ്രളയം വന്നപ്പോൾ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, മഴയേറിപ്പോയി നബിയേ, ഇനി മഴയൊന്ന് നിർത്തിക്കിട്ടണം എന്ന് പറയുകയാണ്. അതേ അവിടെ അതിനൊന്നും പരിഹാരമുണ്ട്. രോഗം എന്ന് പറഞ്ഞപ്പോഴും മദീനയിൽ പരിഹാരമുണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞപ്പോഴും മദീനയിൽ പരിഹാരമുണ്ട്. ആ ഹബീബായ തങ്ങളാണ് എല്ലാ വിജയത്തിന്റെയും നിദാനം. അതുകൊണ്ട് അള്ളാഹുവിനെ റബ്ബായി ഞങ്ങൾ പൊരുത്തപ്പെട്ടു, അവൻ വിധിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ഈമാൻ കാര്യത്തിൽ പെട്ടതല്ലേ? ബിഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ആളുകൾക്ക് പ്രളയം വരുമ്പോഴേക്ക് ഈമാൻ തെറ്റൂല, പ്രളയം വരുമ്പോഴേക്ക് യുക്തിവാദിയുടെ കൂടെ പോല, പ്രളയം വരുമ്പോഴേക്ക് പടച്ചവനെ മറക്കൂല. റഹ്മാനായ റബ്ബന്റെ ഞങ്ങൾക്ക് മഴ തന്നിട്ട് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കൂല. റഹീമായ റബ്ബന്റെ ഞങ്ങൾക്ക് പ്രളയം തന്നത് എന്ന് ചോദിക്കൂല. ശരിയായ വിശ്വാസമുള്ളവൻ അങ്ങനെ യുക്തിവാദിക്ക് കൂട്ടു നിൽക്കൂല. ചില ഓൺലൈൻ മുഫ്തിമാര് വലസുകയാണ്. മമ്പറത്ത മഖാമിൽ വെള്ളം കയറിയപ്പോൾ സയ്യിദ് അലവി തങ്ങൾ എവിടെ പോയെന്ന്? എടോ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടോ? വേണ്ട ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ. അവിടുന്നതാ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
കാണാതിരുന്ന രംഗം ഉണ്ട്, കണ്ടിട്ട് ആക്രമിക്കാൻ വന്ന രംഗവും ഉണ്ട്. എന്തേ ഇത് രണ്ടും ഉണ്ടായത്? വല്ലാഹു യഅഫിമുക മിനന്നാസ്, അല്ലാഹു തആല എത്ര തരത്തിൽ ശത്രുക്കളിൽ നിന്ന് കാവൽ നൽകിയിട്ടുണ്ട്. അതേ മുത്തുനബി തങ്ങളുടെ തന്നെ മുൻപല്ലു ഉഹദിൽ ശഹീദായില്ലേ? അവിടുത്തെ ശരീരത്തിന് പരിക്ക് പറ്റിയില്ലേ? എന്തേ അല്ലാഹുവിന്റെ കാവൽ ഇല്ലാത്തത് കൊണ്ടാണോ മതം പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തതാണ് യുക്തിവാദികൾ ജനിക്കുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരെ, അത്തരം ഓൺലൈൻ ഫത്വകളിൽ വീണു പോകേണ്ട ആവശ്യം ഇല്ല. വേണ്ട എത്രയോ ഉദാഹരണങ്ങൾ അതിന് പറയാനുണ്ട്. ആലോചിക്കുന്നവർക്ക് ഓർത്തെടുക്കാൻ തന്നെ എത്രയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രംഗവും നിങ്ങൾ ഓർത്തു നോക്കേ. എത്രയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഒന്ന് കണ്ടപ്പോഴേക്ക് ഹിദായത്തായി, പക്ഷേ അബൂജഹലിന് ഹിദായത്ത് കിട്ടിയില്ല. തങ്ങളെ കാണാത്തത് കൊണ്ടാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, വ്യവസ്ഥിതികൾ വെച്ചിട്ടുണ്ട്. അത് അതിലൂടെയാണ് മതത്തെ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത? അതേ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നക ല തഹ്ദീ ഇലാ സിറാത്തിൽ മുസ്തഖീം? എങ്ങനെയാണത് വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ അത് പഠിപ്പിച്ചു തരുന്നു, അത് കേട്ട മുഅ്മിനീങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഈമാൻ കുറഞ്ഞ വിവരങ്ങൾ അറിയാത്ത ആളുകൾ അതിൽ വീണുപോകാൻ പാടില്ല. ശരിയായ ആലിമീങ്ങളോട് ചോദിച്ചു പഠിക്കേണ്ടതാണ്, തഖ്വയോടെ ജീവിക്കേണ്ടതാണ്. പ്രളയത്തിനെന്നു എന്ന് പറഞ്ഞാൽ അതൊരു മുസീബത്താണ്. അതിനേക്കാൾ വലിയ മുസീബത്ത് ഏതാണെന്നറിയുമോ? സമൂഹത്തിൽ ദുരാചാരങ്ങൾ വരലാണ്. അതാലോചിക്കണം. അയ്യമ്മത്തത് പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ പ്രളയം വന്ന് ജനങ്ങൾ മരിച്ചുപോയി എന്നതിനേക്കാൾ വലിയ മുസീബത്ത് ഒരു നാട്ടിൽ മദ്യപാനം പെരുകുന്നു എന്നതാണ്. ഒരു നാട്ടിൽ ഭൂകമ്പമുണ്ടായി ജനങ്ങൾ മരിച്ചു എന്നതിനേക്കാൾ വലിയ മുസീബത്ത് ഒരു നാട്ടിൽ വ്യഭിചാരം വർദ്ധിക്കുന്നു എന്നതാണ്. കാരണം അത് ദീനിലെ മുസീബത്താണ്, മറ്റേത് ഭൗതികമായ മുസീബത്താണ്. വലിയ മുസീബത്ത് ദീന് ഇല്ലാതെ ആകലാണ്. ഒരു മഹല്ലിൽ പാവങ്ങളുണ്ട് എന്നതൊരു വിഷമം തന്നെയാണ്. എന്നാൽ ഒരു മഹല്ലിലെ ആർഭാട കല്യാണത്തിന്റെ വിനാശം വഴി ഒരുപാട് ആളുകൾ തെറ്റായ ജീവിതത്തിലേക്കോ ചെറിയയിലേക്കോ പോയാൽ അത് വലിയ മുസീബത്താണ്. അതുകൊണ്ട് വീണ്ടും വിചാരം വേണം. നമ്മുടെ എല്ലാം എല്ലാമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാത്തിനേക്കാളും ഇഷ്ടപ്പെട്ടാൽ തങ്ങൾക്ക് പൊരുത്തപ്പെട്ട മകളാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷമാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യയാണ് എനിക്ക് വേണ്ടത്, തങ്ങൾക്ക് ഇഷ്ടമുള്ള വീടാണ് എനിക്ക് വേണ്ടത്, തങ്ങളുടെ മകൾ ഫാത്തിമത്തുൽ സഹ്റ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചിട്ട് കല്യാണം മകളുടേത് എങ്ങനെ നടത്തണമെന്ന് കാണിച്ചു തന്ന തങ്ങളുടെ ജീവിതമാണ് പകർത്തേണ്ടത്. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന മുത്തുനബി തങ്ങൾ എന്താണ് മഹർ കൊടുത്തത്, എങ്ങനെയാണ് കല്യാണ സദ്യ ഒരുക്കിയത്, സദ്യയിലെ കാരെയൊക്കെയാണ് വിളിച്ചത്, മണവാട്ടിക്ക് എന്തൊക്കെയാണ് കൊടുത്തത് എന്ന് നീ പഠിച്ചിട്ട് ഇന്നത്തെ കാലത്ത് നിനക്ക് തുടരാൻ പറ്റുന്ന രൂപത്തിൽ തുടർന്ന് ലളിതമായ വിവാഹമാണ് നീ നടത്തേണ്ടത്. ഹബീബായ തങ്ങൾക്ക് വേണമെങ്കിൽ മദീനത്തെ ഏറ്റവും വലിയ കല്യാണം നടത്താം, പക്ഷേ തങ്ങൾ മാതൃകയാകേണ്ട നബിയാണ്. അവിടുന്ന് കാണിച്ചു തന്നു എങ്ങനെയാണ് ഞാൻ വിവാഹം ചെയ്തു കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഞാൻ മകളെ കെട്ടിച്ചയക്കേണ്ടത്. ഇതെല്ലാം പഠിപ്പിച്ചു തന്ന തങ്ങളെ മാതൃകയാക്കിയാൽ അവിടുത്തെ ശരീരത്തിന് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് വജബത്ത് ലഹുൽ ജന്ന സ്വർഗം നിങ്ങൾക്കുള്ള വീടാണ്. ഞാൻ നിർത്തുന്നു. സദാത്തുക്കൾ ഇവിടെ ദുആ ചെയ്യും. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ,
ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ നന്നായി ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം. ഒരുപാട് തവണ നമുക്ക് മദീനയിൽ എത്തണം. അവിടുത്തെ മുവാജഹത്തു ശരീഫിൽ ചെന്ന് സലാം പറയണം. അവിടുന്ന് സലാം പറയുമ്പോൾ തങ്ങൾക്കൊരു പൊരുത്തം വേണം. അവിടുന്ന് സലാം പറയുമ്പോൾ തങ്ങൾ തിരിച്ചു സലാം പറയുന്നതൊന്ന് കേൾക്കണം. അതേ മഹാന്മാരെ ആസ്വദിച്ച മധുരം അതാണ്. ശരിയായ മഹബ്ബത്തിന് മധുരം അറിയാത്തത് കൊണ്ടാണ് വഴിവിട്ട പ്രേമത്തിന് ഞാനും നീയും ചിന്തിച്ചു പോകുന്നത്. ശരിയായ മഹബ്ബത്തിന് മധുരം അത് ഹബീബിനോടുള്ള മഹബ്ബത്തിന് മധുരമാണ്. ബഹുമാനപ്പെട്ട ഇമാം ശറാനി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ തബഖാത്തുൽ കുബറയിൽ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂ അശ്ശൈഖ് മുഹമ്മദ് അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. കാന റളിയല്ലാഹു അൻഹു യഖൂലു ബഹുമാനപ്പെട്ട അബുൽ മവാഹിബ് ശാദുലി തങ്ങൾ പറയുമായിരുന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അലാ സത്ഹിൽ ജാമിഉൽ അസ്ഹർ, അതാ ബഹുമാനപ്പെട്ട ജാമിഉൽ അസ്ഹറിന്റെ മച്ചിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഹംസത്തം ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഏതാണ്ട് 825 ഹിജ്റയിലാണ് കണ്ടത്. ഫവദ യദഹു അലാ ഖൽബി, ഹബീബായ തങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് കൈവച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ വലദി അൽഗൈബത്തു ഹറാം, പരദോഷണം നിഷിദ്ധമാണ് മോനെ. അലം തസ്മഅ ഖൗലല്ലാഹി തആല, അല്ലാഹുവിന്റെ വചനം കേട്ടിട്ടില്ലേ. വലാ യഗ്തബ് ബഅദുക്കും ബഅദാ, അങ്ങനെ എന്നോട് പറയാനുള്ള കാരണം എന്റെ സാന്നിധ്യത്തിൽ വന്ന് ചില ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു. ഞാനതിന് സാക്ഷിയായ ഒരു വേളയിലാണ് ഹബീബായ മുത്തുനബി തങ്ങൾ ജാമിഉൽ അസ്ഹറിന്റെ മച്ച് തന്നു. പിന്നൊരിക്കൽ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എന്നോട് പറഞ്ഞു, മോനെ ആ കൈ ഇങ്ങോട്ടൊന്ന് നീട്ടിയേ മോനെ, ഞാനൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലാ ഖുദ്റത ലീ, എനിക്ക് ധൈര്യം പോരാ, എനിക്ക് ധൈര്യം പോരാ, തങ്ങളുടെ തിരുകരത്തിലേക്ക് എന്റെ കൈവച്ചു തരാൻ എനിക്ക് ധൈര്യം പോരാ, പിന്നീട് എന്നിൽ നിന്ന് തെറ്റുകൾ വന്നു പോയാലോ എനിക്ക് പേടിയാകുന്നു. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ കണ്ട മഹാനാണ് അബുൽ മവാഹിബ് ശാദുലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബി ജംറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അബി ജംറ റളിയല്ലാഹു അൻഹു, അവരെല്ലാം നിലവിൽ മുത്തുനബി തങ്ങളെ കണ്ട് ആസ്വദിച്ചവരാണ്. അല്ലാഹുവേ, കനവിൽ ഒരുപാട് തവണ നിലവിലും ഹബീബായ തങ്ങളെ കാണാനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഞങ്ങളിവിടെ വഴുതു പറഞ്ഞത് അതാ മദീനത്തു ചെന്ന് മുത്തുനബി തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് വലിയുപ്പയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്ന് തങ്ങളോട് സങ്കടം പറഞ്ഞ് തങ്ങളുടെ മദഹും ഖുർആൻ പാരായണവും രണ്ടും ഒരുമിച്ച് കിട്ടാൻ ആഗ്രഹം സഫലീകരിക്കാൻ സൂറത്തുൽ ദുഹ ഏറെ പാരായണം ചെയ്യുകയും പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയും സൂറത്തുൽ ദുഹ ഏത് ലക്ഷ്യത്തിലാണോ ഞാൻ പാരായണം ചെയ്തത് അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദവർഗളോടൊപ്പം ഒരു വർഷത്തെ ഹജ്ജിന് കൂടെ കൂടാൻ ഒരവസരം കിട്ടി.
അപ്പോൾ പറഞ്ഞതാണ് സൂറത്തുൽ ദുഹ ഓതിയിട്ട് മദീനത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ എന്ത് സങ്കട ഹർജി രേഖപ്പെടുത്തിയോ അതെല്ലാം പരിഹരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചെയ്തവർകളാണ് ഈ പള്ളിയുടെ അങ്കണത്തിൽ വിശ്രമിക്കുന്നത്. ഹബീബായ മുത്തുനബി തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അതാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഹജറുൽ അസ്വദിന്റെയും കബാബുൽ കഅബയുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ഇജാബത്തുള്ള സ്ഥലത്ത് പ്രത്യേകമായി ദുആക്കുള്ള ഇജാസത്ത് കൊടുത്തു. മനസ്സിലായോ? മുൽതസം എന്ന് പറയുന്ന സ്ഥലത്ത് അഥവാ ഹജറുൽ അസ്വദിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം പ്രത്യേകം ഇജാബത്തുള്ള സ്ഥലമാണ്. വിദാഇന്റെ തവാഫ് ചെയ്യുന്നവർ അവിടെ നിന്ന് ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഹാദാ ആഖിറ അഹ്ദി ലിബൈതിക, അല്ലാഹുവേ ഇത് അവസാനത്തെ ഹജ്ജാക്കല്ലേ എന്ന് ദുആ ഇറക്കണം, അല്ലെങ്കിൽ അവസാനത്തെ തവാഫ് അല്ലേ എന്ന് ദുആ ഇറക്കേണ്ട സ്ഥലമാണ്. ഗ്രന്ഥത്തിൽ കാണാം 66 കൊല്ലം അവിടെ വന്ന് ദുആ ചെയ്തു പോയ മഹാന്മാർ 65 കൊല്ലം അവിടെ നിന്ന് ദുആ ചെയ്തു പിന്നെയും എത്തി. അവസാനം ഒരു കൊല്ലം മറന്നുപോയി, അക്കൊല്ലം വഫാത്തായി. അത്രയും ഇജാബത്ത് ഉറപ്പുള്ള സ്ഥലമാണ് മുൽതസം എന്ന സ്ഥലം. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് കൊടുത്തു ഒരു സനദ്, ഇത്തിസാൽ ചെയ്തു കൊടുത്തു ഇബ്നു അബ്ബാസ് തങ്ങൾക്ക്. ഇബ്നു അബ്ബാസ് തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിടുത്തെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു മുൽതസമിൽ വെച്ച്. അതേ സ്ഥലത്ത് വെച്ച് തന്നെ അടുത്ത ശിഷ്യന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുഹമ്മദ് യാസീനുൽ ഫാദാനി അൽ മക്കി എന്നവർ വരെ ഹബീബായ തങ്ങൾ മുതൽ മുഹമ്മദ് യാസീനുൽ ഫാദാനി അൽ മക്കി തങ്ങൾ വരെ പരമ്പര മുറിയാതെ കൈമാറി കൊടുത്തു. അതേ സ്ഥലത്തു നിന്ന് മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി തങ്ങൾക്ക് കൊടുത്തു. മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി തങ്ങൾ അവിടുത്തെ സഭത്തിൽ എഴുതുകയാണ്, ഞാൻ ആ മുൽതസമിൽ വെച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ എന്തെല്ലാം ചോദിച്ചോ അതെല്ലാം എനിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതാ മുത്തുനബി തങ്ങൾ മുതൽ ഇബ്നു അബ്ബാസ് തങ്ങൾ മുതൽ എന്റെ ഉസ്താദ് എനിക്ക് ഇതേ മുൽതസമിൽ വെച്ച് തന്നതുവരെ ഇസ്നാദ് വെച്ചുകൊണ്ട് ആ മുസൽസലായ ദുആ ഞാൻ അവിടെ വെച്ച് നടത്തി. എനിക്ക് ഈ ലോകത്ത് കിട്ടേണ്ടതെല്ലാം കിട്ടി. ആഖിറത്തിലേക്ക് ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ മുഹമ്മദ് മാലിക്കി തങ്ങളാണ് മർക്കസിന് ശിലയിട്ടത്. ആ മുഹമ്മദ് മാലിക്കി തങ്ങളാണ് നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ വലിയൊരു നേതൃത്വം. സമീപകാലത്ത് വഫാത്തായി പോയവർ ആ മുഹമ്മദ് അലവിൽ മാലിക്കി തങ്ങളുടെ ദർസിൽ ഇരുന്നവരാണ്. താജുൽ ഉലമാ തങ്ങളവർകൾ അവിടുത്തെ വാപ്പയായ അലവി മാലിക്കി തങ്ങളുടെ ദർസിലും ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ മകനായ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവിൽ മാലിക്കി മൂന്ന് തലമുറയുടെയും ദർസിൽ ഇരുന്ന മഹാനാണ് താജുൽ ഉലമാ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവിടുന്ന്